ഹായ് ഫ്രണ്ട്സ്, ജോബ് അലേർട്ട് വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന ഗവൺമെൻറ് ജോബ്സിനെ പറ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് വിളിച്ചിരിക്കുന്ന LIC HFL ആണ്, LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ്. എൻ്റെ വേക്കൻസി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 50 വേക്കൻസിയും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 30 വേക്കൻസിയാണ് ഉള്ളത്. ഇതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 21 മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നത്. സെലക്ഷൻ പ്രോസസ്സ് ആദ്യം ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിന്ന് സെലക്ട് ആയവർക്ക് ഒരു ഇന്റർവ്യൂ പ്രോസസ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 800 രൂപയാണ്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 25 ഓഗസ്റ്റ് 2022. അടുത്തായി വിളിച്ചിരിക്കുന്ന AIESL ആണ്, എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ ടെക്നീഷ്യൻ അപ്രന്റീസ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ് അപ്രന്റീസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ BE അല്ലെങ്കിൽ BTECH സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണ് ഡിപ്ലോമ അപ്രന്റീസ് വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന് മിനിമം ഏജ് ലിമിറ്റ് 18 വയസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് നിങ്ങളുടെ അക്കാഡമിക് മെറിറ്റിൻ്റെ ബേസിലായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 31 ഓഗസ്റ്റ് 2022. അടുത്ത വിളിച്ചിരിക്കുന്ന OSSC ആണ്, ഒഡീഷ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ്. ടോട്ടൽ വേക്കൻസി 130 ആണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 21 മുതൽ 38 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 11 സെപ്റ്റംബർ 2022. അടുത്തായി വിളിച്ചിരിക്കുന്നത് നാൽക്കോ ആണ്, നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്കാണ്. ടോട്ടൽ വേക്കൻസി 159 ആണ്. കാറ്റഗറി വൈസ് വേക്കൻസി ഇങ്ങനെയാണ്: മെക്കാനിക്കൽ 58, ഇലക്ട്രിക്കൽ 41, ഇൻസ്ട്രുമെന്റേഷൻ 32, മെറ്റലർജി 14, കെമിക്കൽ 14, മൈനിങ് 10, സിവിൽ 7, കെമിസ്ട്രി 13 എന്നിങ്ങനെയാണ് വേക്കൻസി ലിസ്റ്റ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കാറ്റഗറി വൈസ് പറഞ്ഞ മെക്കാനിക്കൽ അല്ലെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഡിഗ്രി ഉള്ളവർ, ഇൻസ്ട്രുമെന്റേഷൻ ആണ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ടെലികമ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ എന്നീ വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മെറ്റലർജി ആണെങ്കിൽ മെറ്റലർജി എഞ്ചിനീയറിംഗ്, കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രി MTECH ഉള്ളവർ, മൈനിങ് ആണ് മൈനിങ് എഞ്ചിനീയറിംഗ്, സിവിൽ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സെറാമിക് എഞ്ചിനീയറിംഗ് ഈ ഒരു വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർ, ഇനി കെമിസ്ട്രി ആണെങ്കിൽ MSc കെമിസ്ട്രി അല്ലെങ്കിൽ AIC ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് 2022 ഗേറ്റ് സ്കോറിനെ ആസ്പദമാക്കിയായിരിക്കും ഇനിഷ്യൽ സ്ക്രീനിങ്. അതിനുശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂകൾ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ട അവസാന തീയതി 11 സെപ്റ്റംബർ 2022. അടുത്തായി വിളിച്ചിരിക്കുന്നത് BSF അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ASI പോസ്റ്റും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. ASI പോസ്റ്റിൽ 11 വേക്കൻസിയും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിൽ 312 വേക്കൻസിയാണ് ഉള്ളത്. AC സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 12th പാസ്സായവരും അതിനോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫി നോളജ് ഉള്ളവരെയാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാകുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 12 പാസ്സായവരും അതുപോലെ ടൈപ്പിംഗ് നോളജ് ഉള്ളവർക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ കാണും, അതിനുശേഷം സ്കിൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിനുശേഷം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 6 സെപ്റ്റംബർ 2022. അടുത്തായി വിളിച്ചിരിക്കുന്നത് രാജസ്ഥാൻ ഹൈക്കോർട്ടാണ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ക്ലർക്ക് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്: ജൂനിയർ അസിസ്റ്റന്റ് 378 വേക്കൻസി, ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റ് 320 വേക്കൻസി, ക്ലർക്ക് പോസ്റ്റിലേക്ക് 2058 വേക്കൻസിയാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഈ ഒരു 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ കാണും, അതിനുശേഷം ഒരു സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 22 സെപ്റ്റംബർ 2022. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 22 ഓഗസ്റ്റ് 2022 മുതലാണ്. അടുത്ത വിളിച്ചിരിക്കുന്നത് DSSSB ആണ്, അതായത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ്. അവർ വിളിച്ചിരിക്കുന്ന പല പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്: അക്കൗണ്ട്സിലെ മാനേജർ, അക്കൗണ്ടിലെ ഡെപ്യൂട്ടി മാനേജർ, ജൂനിയർ ലേബർ വെൽഫെയർ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ, സ്റ്റോർ അറ്റൻഡന്റ്, അക്കൗണ്ടന്റ്, ടെയിലർ മാസ്റ്റർ, പബ്ലിക്കേഷൻ അസിസ്റ്റന്റ്, TGT അഥവാ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, PGT അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിൻഡ് ടീച്ചേഴ്സ് ഈ വിഭാഗത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി 547 ആണ്. ഇതിനുവേണ്ട ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും
കാറ്റഗറി വൈസ് പറയുകയാണെങ്കിൽ അക്കൗണ്ട്സ് മാനേജർക്കാണെങ്കിൽ രണ്ട് വേക്കൻസി ആണുള്ളത്. സി എ അല്ലെ എം കോം ഉള്ളവർ 35 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ അക്കൗണ്ട്സ് ഡെപ്യൂട്ടി മാനേജറാണ് 18 വേക്കൻസി ആണുള്ളത്. അതിന് എം കോം സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ബി കോം ഫസ്റ്റ് ക്ലാസ് ഉള്ളവരും സൂപ്പർവൈസറി കേപ്പബിലിറ്റി ഉള്ളവരും അതിൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അത് ബാങ്കിൽ നിന്നോ ഗവൺമെൻറ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നോ ഉള്ള 2 വർഷത്തെ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും 35 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ജൂനിയർ ലേബർ വെൽഫെയർ ഇൻസ്പെക്ടർ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ വേക്കൻസി 7 ആണ്. അത് ഹയർ സെക്കൻഡറി സ്റ്റഡീസ് നടത്തിയിട്ടുള്ളവരും അതുപോലെ തന്നെ ഏതെങ്കിലും പോപ്പുലർ സ്പോർട്സിൽ സ്റ്റേറ്റ് അല്ലെ നാഷണൽ ലെവൽ പ്ലെയേഴ്സുമായിട്ടുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ആണ്. അതിൻ്റെ ടോട്ടൽ വേക്കൻസി 5 ആണ്. അത് 10 അല്ലെങ്കിൽ HSS വിഭാഗത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവർക്കും അതുപോലെ തന്നെ സ്റ്റോർ കീപ്പിംഗിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. അടുത്തത് സ്റ്റോർ അറ്റൻഡൻ്റ് ആണ്. അതിൻ്റെ ടോട്ടൽ വേക്കൻസി 6 ആണ്. അത് 10ാം ക്ലാസ്സിൽ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റായിട്ട് പഠിച്ചവരും സ്റ്റോർ കീപ്പിംഗിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തത് ടെയ്ലർ മാസ്റ്റർ ആണ്. അതിൻ്റെ വേക്കൻസി 1 ആണ്. 8 പാസ്സായവരും അതുപോലെ തന്നെ ടെയ്ലറിംഗ് ആൻഡ് കട്ടിങ്ങും ഡിപ്ലോമ ഉള്ളവർക്കും 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. അടുത്ത പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് വേക്കൻസി 1 ആണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളതും ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതിനോടൊപ്പം തന്നെ സബ്ജക്റ്റായിട്ട് പഠിക്കുന്നവരും അതിനോടൊപ്പം തന്നെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ 1 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പബ്ലിക്കേഷൻ ഓർ പ്രിന്റിങ്ങിൽ ഡിപ്ലോമ ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. 18 മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ TGT വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ വേക്കൻസി 364 ആണ്. അത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ BEd ഉള്ളവർ അല്ലെങ്കിൽ BEd പിന്നെ അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ കോഴ്സ് ചെയ്തവർ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷന് PG ഡിപ്ലോമ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് 1 ഡയറിലെ ട്യൂട്ടർ എക്സാമിനേഷൻ വഴിയായിരിക്കും ഫസ്റ്റ് സെലക്ഷൻ നടക്കുന്നത്. അതിനുശേഷം ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 27 ഓഗസ്റ്റ് 2022 ആണ്. അടുത്ത വിളിച്ചിരിക്കുന്ന SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അവർ വിളിച്ചിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ്. ടോട്ടൽ വേക്കൻസി 4300 വേക്കൻസിയാണ് ഉള്ളത്. എൻ്റെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് 20 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നത്. അതിൻ്റെ സെലക്ഷൻ പ്രോസസ് ആദ്യം ഒരു SSC CPO പേപ്പർ 1 എക്സാമിനേഷൻ കാണും. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ആയവർക്ക് ഒരു PET PST ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിന്ന് സെലക്ട് ആയവർക്കാണ് സെക്കൻഡ് പേപ്പർ SSC CPO സെക്കൻഡ് പേപ്പർ എഴുതാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് സെലക്ട് ആയവർക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 30 ഓഗസ്റ്റ് 2022 ആണ്. അടുത്ത വിളിച്ചിരിക്കുന്നത് RCFL ആണ്. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് മാനേജ്മെൻറ് ട്രെയിനിങ് പോസ്റ്റിലേക്കാണ്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വേക്കൻസി കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന് 2 വേക്കൻസി, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് 17 വേക്കൻസി ആണുള്ളത്. ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ഫുൾ ടൈം ഡിഗ്രി കോഴ്സ് ചെയ്തവരും അതിനോടൊപ്പം തന്നെ MBA MS വിഭാഗത്തിൽ 2 വർഷത്തെ ഫുൾ ടൈം PG കോഴ്സ് ചെയ്തവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അതിനകത്ത് തന്നെ മീഡിയ സ്റ്റഡീസ്, പബ്ലിക് റിലേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം എന്നീ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തവർക്കാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന് അപ്ലൈ ചെയ്യാവുന്നത്. ഇനി മെറ്റീരിയൽ മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്തവർക്കാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിന്ന് സെലക്ട് ആയവർക്ക് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 1000 രൂപയാണ്. ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ട അവസാന തീയതി 31 ഓഗസ്റ്റ് 2022 ആണ്. അടുത്ത വിളിച്ചിരിക്കുന്നത് IRDAE ആണ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് യങ് പ്രൊഫഷണൽ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി 24 ആണ്. ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻ ഓരോ കാറ്റഗറി വൈസ് പറയുകയാണെങ്കിൽ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫിനാൻസിൽ സ്പെഷ്യലൈസ് ചെയ്ത് PG പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ആ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് 55% അതിലധികം മാർക്ക് ലഭിച്ചവർക്കും അതല്ലെങ്കിൽ CA CS അതായത് കമ്പനി സെക്രട്ടറി CMA കോഴ്സുകൾ ചെയ്തവരും അല്ലെങ്കിൽ CFI കോഴ്സിന് 3 ലെവൽ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ലോ വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50% അതിലധികം മാർക്കോടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും ലോ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്.
ഇനി അക്ച്വറിയൽ വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി കോഴ്സ്, അത് 55% അതിലധികം മാർക്കോടെ പാസ്സായതും അതിനോടൊപ്പം തന്നെ കോർ സ്റ്റാറ്റിക്സ്, കോർ മോഡലിംഗ്, കോർ ബിസിനസ് എന്നീ സബ്ജക്റ്റുകൾ പാസ്സായവരും ആയിരിക്കണം. ഈ ടെക്നോളജി വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗത്തിൽ നിന്ന് 55% മാർക്കോടെ ബി അല്ലെ ബി ടെക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി, എം എസ് സി കമ്പ്യൂട്ടർ സയൻസ്, എം ബി എ സിസ്റ്റംസ്, എം ബി എ അനാലിറ്റിക്സ്, എം ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി, എം എസ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി എന്നീ വിഭാഗത്തിൽ 55% അതിലധികമോ മാർക്ക് ലഭിച്ചവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ റിസർച്ച് വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്കണോമിക്സ്, ഫിനാൻഷ്യൽ എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിക്സ്, എക്കണോമെട്രിക്സ്, ഓപ്പറേഷൻ റിസർച്ച് എന്നീ വിഭാഗത്തിൽ പി ജി കോഴ്സ് ചെയ്തവരും അതിന് 55% അതിലധികം മാർക്ക് ലഭിച്ചവർക്കാണ് റിസർച്ച് വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ റൂറൽ മാനേജ്മെന്റിനേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റൂറൽ മാനേജ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, സസ്റ്റൈനബിൾ റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ ഫിനാൻസ്, റൂറൽ മാർക്കറ്റിംഗ് എന്നീ വിഭാഗത്തിൽ 55% അതിലധികം മാർക്കോടെ പി ജി കോഴ്സ് ചെയ്തവർക്കും ഈ ഒരു റൂറൽ മാനേജ്മെന്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ്, മീഡിയ മാനേജ്മെന്റ് എന്നീ വിഭാഗത്തിൽ 55% അതിലധികം മാർക്കോടെ പി ജി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കാണ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ആദ്യം ഒരു ഇനിഷ്യൽ സ്ക്രീനിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിന്ന് സെലക്ട് ആയവർക്ക് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ട അവസാന തീയതി 23 ഓഗസ്റ്റ് 2022. അടുത്തായി വിളിച്ചിരിക്കുന്ന ബി എസ് അഥവാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. അവർ വിളിച്ചിരിക്കുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ്. ടോട്ടൽ വേക്കൻസി 100. ഇതിനുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ബി എ അല്ലെ ബി ടെക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് ആദ്യം ഒരു ഇനിഷ്യൽ സ്ക്രീനിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം പ്രാക്ടിക്കൽ അസസ്മെന്റ്, റിട്ടൺ അസസ്മെന്റ്, ടെക്നിക്കൽ നോളജ് അസസ്മെന്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഒരു ഇന്റർവ്യൂ പ്രോസസ്സോടെ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 26 ഓഗസ്റ്റ് 2022. അടുത്തായിട്ട് വിളിച്ചിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ്. വേക്കൻസി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ സിവില്, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ബി എല്ലെ ബി ടെക് അതോ അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്തവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് 2 പേപ്പറായിട്ടാണ് ഇത് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. ഫസ്റ്റ് പേപ്പർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അതിൽ നിന്ന് സെലക്ട് ആയവർക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 2 സെപ്റ്റംബർ 2022. അടുത്തായി വിളിച്ചിരിക്കുന്നത് NTPC ലിമിറ്റഡാണ്. അവർ വിളിച്ചിരിക്കുന്ന സേഫ്റ്റി വിഭാഗത്തിലെ അസിസ്റ്റന്റ് ഓഫീസർ പോസ്റ്റിലേക്കാണ്. ടോട്ടൽ വേക്കൻസി 20. ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്രൊഡക്ഷൻ എന്നീ വിഭാഗത്തിൽ ബിഇ അല്ലെ ബി ടെക് സർട്ടിഫിക്കറ്റ് ഉള്ളവരും അതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ ഡിപ്ലോമ ഉള്ളവരും അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ഫയർ ആൻഡ് സേഫ്റ്റിയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നത്. ഏജ് ലിമിറ്റ് മാക്സിമം 30 വയസ്സാണ്. സെലക്ഷൻ പ്രോസസ് ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഒരു ഇന്റർവ്യൂ പ്രോസസ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപയാണ്. ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ട അവസാന തീയതി 26 ഓഗസ്റ്റ് 2022. അടുത്തായി വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്കാണ്. ഇതിൻ്റെ വേക്കൻസി GDLA CPL വിഭാഗത്തിലേക്ക് 50 വേക്കൻസി, ടെക്നിക്കൽ വിഭാഗത്തിൽ 20 വേക്കൻസിയാണ് ഉള്ളത്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ GDLA ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 60% അതിലധികം മാർക്കോടെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരും പ്ലസ് ടു വരെ മാത്സും ഫിസിക്സും സബ്ജക്റ്റായിട്ട് പഠിച്ചവരും 55% അതിലധികം മാർക്ക് ലഭിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി CPL വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് ടുവിലും മാത്സും ഫിസിക്സും പഠിച്ചവരും അതിന് 55% അതിലധികം മാർക്ക് ലഭിച്ചവരും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇഷ്യൂ ചെയ്ത കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്കുമാണ് CPL വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് ടുവിനും മാത്സും ഫിസിക്സും സബ്ജക്റ്റായിട്ട് പഠിച്ചവരും 55% അതിലധികം മാർക്ക് ലഭിച്ചവർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേവൽ ആർക്കിടെക്ചർ, മെക്കാനിക്കൽ, മറൈൻ, ഓട്ടോമോട്ടീവ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, മെറ്റലർജി, ഡിസൈൻ, എയറോനോട്ടിക്കൽ, എയറോസ്പേസ് എന്നീ വിഭാഗത്തിൽ ബി എല്ലെ ബി ടെക് സർട്ടിഫിക്കറ്റ് 60% അതിലധികമോ മാർക്കോടെ പാസ്സായവരും ആയിരിക്കണം ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോള്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പവർ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗത്തിൽ ബി എല്ലെ ബി ടെക് സർട്ടിഫിക്കറ്റ് 60% അതിലധികം മാർക്കോടെ പാസ്സായവർക്കാണ് ഇലക്ട്രിക്കൽ വിഭാഗം, ടെക്നിക്കൽ
പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് ജി ഡി അല്ല ടെക്നിക്കൽ വിഭാഗത്തിൽ എൻ്റെ ഏജ് ലിമിറ്റ് 21 മുതൽ 25 വയസ്സ് വരെ പ്രായമാണെങ്കിൽ സി പി എൽ വിഭാഗത്തിൽ 19 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് 5 ഫേസായിട്ടായിരിക്കും നടക്കുന്നത്. ആദ്യം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് ടെസ്റ്റ്, അതുപോലെ അതിനുശേഷം ഫൈനൽ സെലക്ഷൻ ബോർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും അത് കഴിഞ്ഞ് ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 250 രൂപയാണ്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 7 സെപ്റ്റംബർ 2022. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 17 ഓഗസ്റ്റ് 2022 മുതലാണ്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ ഒരാഴ്ച ആക്റ്റീവ് ആയിരിക്കുന്ന ഗവൺമെന്റ് ജോബ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ രജിസ്ട്രേഷൻ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പുതിയ പുതിയ ജോബിൻ്റെ ന്യൂസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം.